അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ, സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, രക്ഷിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമുക്ക് ഈ ദുന്യവിയായ ജീവിതത്തിൽ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്ര അനുഗ്രഹങ്ങൾ, നിഅമത്തുകൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ആ നിഅമത്തുകളെ മറന്നുകൊണ്ട് കിട്ടിയതൊന്നും എനിക്ക് ശരിയായിട്ടില്ല എന്ന സങ്കടത്തോടെ, പരിഭവത്തോടുകൂടി അള്ളാഹുവിനോട് വീണ്ടും സങ്കടങ്ങൾ പറയുന്ന ആളുകളെയാണ് നമുക്കിടയിൽ പലപ്പോഴും കാണുവാൻ സാധിക്കുന്നത്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂന്ന് സൗഭാഗ്യങ്ങളെക്കുറിച്ച് ഈ ഒരു ഹദീസിലൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ അനുഗ്രഹങ്ങൾ എനിക്കും നിങ്ങൾക്കും ലഭിച്ചിട്ടുണ്ടോ? ഈ അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയതിൻ്റെ പേരിൽ നമ്മൾ അള്ളാഹുവിനോട് ശുക്ർ ചെയ്തിട്ടുണ്ടോ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി മുആഫൻ ഫീ ജസദിഹി ഇൻദഹു ഊത്തു യൗമിഹി ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ. മനുഷ്യരുടെ കൂട്ടത്തിൽപ്പെട്ട ആർക്കെങ്കിലും ഒരാൾക്ക് ഓരോ ദിവസവും തൻ്റെ താമസസ്ഥലത്ത്, അല്ലെങ്കിൽ നാട്ടിൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിർഭയത്വത്തോടുകൂടി, സമാധാനത്തോടെ, ആശ്വാസത്തോടെ, ആരെയും ഭയപ്പെടാതെ അവനവൻ്റെ കുടുംബത്തിൽ കുട്ടികളുടെ കൂടെ, ഭാര്യയും ഒന്നിച്ച് മാതാപിതാക്കളുടെ കൂടെ സന്തോഷത്തോടെ, സമാധാനത്തോടെ, ആശ്വാസത്തോടെ, ഭയപ്പാടുകളില്ലാതെ ജീവിക്കാൻ കഴിയുക എന്നുള്ള ഒരു സൗഭാഗ്യം, ഒരു നിഅമത്ത്. രണ്ടാമതായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുആഫൻ ഫീ ജസദിഹി, നല്ല ആഫിയത്തുള്ള ഒരു ശരീരം, രോഗങ്ങളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത ഒരു ശാരീരികമായ ഒരവസ്ഥ, ഒരു ജീവിതം അള്ളാഹു നൽകുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെക്കാളും മരുന്നുകളാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള പ്രയാസകരമായ ഒരു ജീവിതവും ശരീരവും രോഗവും ബുദ്ധിമുട്ടുകളും അള്ളാഹു നമുക്ക് നൽകിയിട്ടില്ലെങ്കിൽ അതാണ് അള്ളാഹു നമുക്ക് നൽകിയ സൗഖ്യം, സമാധാനം, സന്തോഷം എന്ന് പറയുന്നത്. ഇപ്പോൾ ഗസ്സയിൽ ഓരോ ദിവസവും മിനിയാന്ന് 35 കുട്ടികളടക്കമുള്ള ആളുകൾ മരണപ്പെട്ടു. അതും അവർ അഭയം തേടി രക്ഷപ്പെട്ട് കഴിയുന്ന ചെറിയ ചെറിയ ടെൻ്റുകളിലാണ് ഇസ്രായേലിലെ കാട്ടാളന്മാരായ പിശാചിൻ്റെ സന്തതികൾ ബോംബുകൾ വർഷിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ നമുക്ക് സ്വസ്ഥതയോടെ, സമാധാനത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയുക, രോഗങ്ങളില്ലാതിരിക്കുക, ശരീരത്തിന് ബുദ്ധിമുട്ട് സംഭവിക്കാതിരിക്കുക. മൂന്നാമതായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും ഒരു മനുഷ്യൻ അന്നാന്ന് ജീവിതത്തിനിടയ്ക്ക് നല്ല രൂപത്തിൽ ഭക്ഷണം കഴിക്കാൻ കഴിയും. ഹലാലായ ഭക്ഷണം ഓരോ ദിവസവും ഒരു മനുഷ്യൻ ലഭിക്കുക എങ്കിൽ അള്ളാഹുവിനോട് നമ്മൾ ശുക്ർ ചെയ്യുന്നുണ്ടോ? ഈ മൂന്ന് നിഅമത്തുകൾ എനിക്കും നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടോ? നമ്മുടെ വീട്ടിൽ നമുക്ക് സമാധാനമുണ്ടോ? സ്വസ്ഥത ഉണ്ടോ? ആശ്വാസമുണ്ടോ? എങ്കിൽ അൽഹംദുലില്ലാ പറയാൻ കഴിയണം. അതിൻ്റെ പേരിൽ രണ്ട് റക്അത്ത് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താനുള്ള ശുക്റിൻ്റെ നിസ്കാരം നിർവഹിക്കാൻ പറ്റണം. ഇനി നമ്മുടെ ശരീരത്തിന് രോഗങ്ങളില്ലാത്ത, വലിയ വലിയ രോഗങ്ങൾ, പ്രയാസകരമായ രോഗങ്ങൾ, ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത രൂപത്തിലുള്ള രോഗങ്ങൾ അള്ളാഹു നമുക്ക് നൽകാതിരുന്നിട്ടുണ്ടോ? അത്തരത്തിൽ നമ്മെ പരീക്ഷിക്കാതിരുന്നിട്ടുണ്ടോ? അൽഹംദുലില്ലാ ശുക്റിൻ്റെ രണ്ട് റക്അത്ത് നിസ്കരിക്കാൻ നമുക്ക് പറ്റണം. ഇനി ഒരു ദിവസം നമ്മുടെ വീട്ടിൽ സ്വസ്ഥതയോടെ, സമാധാനത്തോടെ, ഹലാലായ രൂപത്തിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടോ? എങ്കിൽ അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ മുമ്പിൽ ശുക്റിൻ്റെ രണ്ട് റക്അത്ത് നിസ്കരിക്കാൻ എനിക്കും നിങ്ങൾക്കും പറ്റണം. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ഒരു മഹത്തരമായ ഹദീസ് എന്നെയും നിങ്ങളെയും എത്രത്തോളം ചിന്തിപ്പിക്കുന്നുണ്ട് എന്ന് ഞാനും നിങ്ങളും ഒന്ന് ആലോചിക്കണം. ഈ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക്, നിഅമത്തുകൾക്ക് നമ്മൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കാറുണ്ടോ? ഇതൊക്കെ കിട്ടിയിട്ടും മനുഷ്യരായ നമ്മൾ അള്ളാഹുവിനോട് പരാതി പറയാം.
ഒരു പനി വരുമ്പോഴേക്കും, ഒന്ന് ചുമ വരുമ്പോഴേക്കും, അല്ലെങ്കിൽ ശരീരത്തിൽ എവിടെയെങ്കിലും ചെറിയൊരു വേദന സംഭവിക്കുമ്പോഴേക്കൊക്കെ നമ്മൾ അള്ളാഹുവിനോട് പരിഭവവും പരാതിയും ഒക്കെ പറയാം. നോക്കൂ, നിങ്ങൾ ഗസ്സ മാത്രം എടുത്താൽ മതി. അവർക്ക് ഉറപ്പുണ്ടോ ഇന്ന് രാത്രിയായി രാവിലെ പുലരുമ്പോഴേക്കും ആ കുട്ടികൾ, മാതാപിതാക്കൾ, അവിടുത്തെ നമ്മുടെ സഹോദരങ്ങൾ ജീവനോടെ ആ ടെൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുമെന്ന് എന്ത് ഉറപ്പാണുള്ളത്? ഏത് നിമിഷവും ഒരു ബോംബിനെ പ്രതീക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പിശാചിൻ്റെ സന്തതികളായ ഇസ്രായേലിൻ്റെ കാട്ടാളന്മാരായ പട്ടാളക്കാരുടെ കയ്യിലുള്ള തോക്കിനെ ഭയന്നുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അൽഹംദുലില്ലാ, നമ്മൾ എത്ര വലിയ സൗഭാഗ്യത്തിലാണ്, എത്ര വലിയ അനുഗ്രഹത്തിലാണ്, എത്ര വലിയ സന്തോഷത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടും അള്ളാഹുവിൻ്റെ ഞമ്മത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് ആരും ഇറക്കി വിടാനില്ല, നമ്മുടെ കുട്ടികളെ നമ്മിൽ നിന്നും അകറ്റിക്കൊണ്ടുപോകാനില്ല. ഇത്രത്തോളം സൗഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും അള്ളാഹുവിനോട് ശുക്ർ ചെയ്തുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, ദിക്റുകൾ ചൊല്ലിക്കൊണ്ട്, സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി, അള്ളാഹുവിൻ്റെ സന്തോഷത്തിന് വേണ്ടി, അള്ളാഹുവിൽ നിന്ന് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലത്തിന് വേണ്ടി പരമാവധി അമല സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കാൻ വിശ്വാസികളായ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അത്തരത്തിലുള്ള മുത്തഖീങ്ങളിൽ, മുവഹ്ഹിദീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ, ആമീൻ. വറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.